ശ്രീകണ്ഠപുരം SES കോളേജിൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ട് കോളേജിൽ സംഘർഷമുണ്ടായി. കനത്ത പോലീസ് കാവലിലാണ് വെള്ളിയാഴ്ച ക്ലാസ് നടന്നത്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് പത്രിക സമർപ്പണവുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്ന ശ്രീകണ്ഠപുരം SES കോളേജിൽ വെള്ളിയാഴ്ച കനത്ത പോലീസ് കാവലിലാണ് ക്ലാസുകൾ നടന്നത്. സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കാവലൊരുക്കിയത്. തളിപ്പറമ്പ് DYSP MP വിനോദിന്റെ നിർദ്ദേശപ്രകാരം CI മാരായ EP സുരേശൻ, മെൽബിൻ ജോസ്, PI ഉഷാദേവി, SI മാരായ KV രഘുനാഥ്, KV രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കനത്ത സുരക്ഷ ഒരുക്കിയത്. ജനനതീയതി എഴുതാത്തതിനാൽ SFI യുടെ 3ാം വർഷ ഡിഗ്രി റെപ്രസെന്റേറ്റീവ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. സംഭവത്തെ തുടർന്ന് വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ രൂക്ഷമായ തർക്കമുണ്ടായി. തുടർന്ന് വ്യാഴാഴ്ച രാത്രി 7:30 എല്ലാവരെയും പോലീസ് കോളേജ് ക്യാമ്പസിൽ നിന്ന് പുറത്താക്കിയിരുന്നു. SFI ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണെന്നും ഇത് ജനം തിരിച്ചറിയണമെന്നും KSU ആരോപിച്ചു. SFI യുടെ 3rd ഇയർ റെപ്പ് ആ നോമിനേഷൻ ഫോമിൽ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാൻ വിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നോമിനേഷൻ തള്ളിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ SFI ക്യാമ്പസിൽ അക്രമം അയച്ചുവിടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നിരവധി KSU ക്കാരെ മർദ്ദിക്കുകയും ടീച്ചേഴ്സിനെ പൂട്ടിയിടുന്ന അവസ്ഥ വരെ ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. അവസാനം പോലീസ് പ്രിൻസിപ്പളടക്കമുള്ള ആൾക്കാരെ പൂട്ടിയിടുകയും പോലീസ് മുഖാന്തരമാണ് അവർ പുറത്തിറങ്ങി വന്നത്. ഞങ്ങൾ ഇന്നും ഈ ക്യാമ്പസിൽ കടന്നു വന്ന സമയത്ത് SFI ഉപരോധങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതേ സംഭവമാണ് ഇന്നലെ കണ്ണൂർ SN കോളേജിൽ നടന്നത്. കണ്ണൂർ SN കോളേജിൽ അവിടെ ഉണ്ടായിരുന്ന നോമിനേഷൻ പേപ്പർ കീറിച്ചാടുന്ന അവസ്ഥ, അവിടെ KSU എതിരില്ലാതെ ജയിച്ചപ്പോൾ, ജനറൽ ക്യാപ്റ്റൻ സീറ്റ് ജയിച്ചപ്പോൾ അവിടുത്തെ നോമിനേഷൻ കീറുന്ന അവസ്ഥയാണ് SFI മുന്നോട്ട് വെക്കുന്നത്. SFI ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനമായി ജില്ലയിലെ പല ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത് കാരണം നോമിനേഷൻ തെറ്റുമ്പോൾ അല്ലെങ്കിൽ നോമിനേഷൻ്റെ എഴുത്തിൽ പിഴവ് വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തുമ്പോൾ അതിനെ ജനാധിപത്യ വിരുദ്ധ എതിരെ പ്രവർത്തനവുമായി SFI മുന്നോട്ട് പോകുന്നു. ഇത് ശക്തമായ രീതിയിൽ KSU ജില്ലാ കമ്മിറ്റി ഇതിനെ അപലപിക്കുകയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ SFI ക്ക് ലഭിച്ചത് വൈകിയാണെന്നും 2019 ഇലക്ഷൻ ഡ്യൂട്ടിയിൽ അഴിമതി കാട്ടിയ സംഭവത്തിൽ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയ അധ്യാപകരാണ് ഈ വർഷത്തെ ഇലക്ഷന്റെ ചുമതല ഏറ്റെടുത്തതെന്നും കൃത്യമായി നടക്കേണ്ട തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ കോളേജിൽ നടന്നിട്ടില്ലെന്നും SFI ആരോപിച്ചു. അത് അതുപോലെ തന്നെ ആദ്യം ഘട്ടം തന്നെ നമ്മൾ നോമിനേഷൻ കൊടുത്ത് ഇലക്ഷൻ ഓഫീസറിൻ്റെ മുന്നിലാണ്, അതായത് ഇലക്ഷൻ്റെ ചുമതലയുള്ള അധ്യാപകരുടെ മുന്നിൽ നിന്നാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഒപ്പിടുന്നത്. പക്ഷേ SFI യുടെ വിദ്യാർത്ഥികളെ ഒപ്പിടിയിക്കാണ്ടും അതുപോലെ തന്നെ KSU യുടെ വിദ്യാർത്ഥികൾ പറഞ്ഞ് കൃത്യമായ സ്ഥലം കാണിച്ച് ഇന്ന സ്ഥലത്ത് ഒപ്പിടും എന്ന രീതിയിലെല്ലാം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് അവരെ സഹായിക്കുന്ന രീതിയാണ് ആദ്യം കാണുന്നത്. പിന്നെ കാണുന്നതെന്ന് വെച്ചാൽ ഇലക്ഷൻ ഏജൻറ്റുമായി സ്കൂട്ടി സമയത്ത് നമ്മൾ കയറുമ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇത് നമ്മുടെ സ്ഥാനാർത്ഥികളുടെ 2 സെറ്റ് നോമിനേഷനുകൾ കാണുന്നില്ല. അതുപോലെ തന്നെ 2 സെറ്റ് നോമിനേഷൻ കാണുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതായത് നോമിനേഷനിലെ ചെറിയ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് വലിയ രീതിയിൽ അവിടുത്തെ അധ്യാപകരുൾപ്പെടെ തർക്കിക്കുന്നതല്ല. അതുപോലെ തന്നെ KSU ൻ്റെ ആദ്യ നോമിനേഷനായിട്ടുള്ള PG റെപ്രസെൻറ്റേറ്റീവിൻ്റെ പേരെഴുതിയത് തെറ്റ്, അത് SFI ചൂണ്ടിക്കാണിച്ചിട്ടും അതില്ലാത്ത അധ്യാപകരെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അധ്യാപകരാണ്. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ അഴിമതി കാണിച്ചതിൻ്റെ പേരിൽ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട അധ്യാപകരാണ് ഈ വർഷവും ഇവിടെ ഇലക്ഷൻ്റെ ചുമതല. തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി SES കോളേജിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരിക്കുകയാണെന്നും യൂണിവേഴ്സിറ്റി അറിയിപ്പനുസരിച്ച് തുടർ നടപടികൾ കൈക്കൊള്ളുന്നതാണെന്നും പ്രിൻസിപ്പാൾ ഡൊമിനിക് മാധ്യമങ്ങളോട് പറഞ്ഞു. SES കോളേജിലെ കോളേജ് യൂണിയൻ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സമാധാനപരമായിട്ട് മുഴുവൻ നടപടികളും പൂർത്തിയാക്കാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ സ്ക്രൂട്ടിനി ലെവൽ മുതലുള്ള എല്ലാ പ്രൊസീജിയറുകളും നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ SES കോളേജിലെ ഇലക്ഷൻ നടപടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചിരിക്കുന്നു. യൂണിവേഴ്സിറ്റി നമ്മളോട് നിർദ്ദേശിക്കുന്നതനുസരിച്ച് തുടർ നടപടികൾ നമ്മൾ വീണ്ടും ആരംഭിക്കുന്നു. പിന്നെ ഇതിൻ്റെ പ്രൊസീജിയർ ഒന്നേ തൊട്ട് ആരംഭിക്കുമല്ലോ? അത് യൂണിവേഴ്സിറ്റി പറയുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള നോമിനേഷൻ വെച്ചാണോ തുടരേണ്ടത് അതോ പുതിയ നോമിനേഷൻ സ്വീകരിച്ചിട്ടാണോ, എല്ലാം യൂണിവേഴ്സിറ്റി. കാരണം യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കോളേജ് യൂണിയൻ ഇലക്ഷൻ നടത്തുക. ഏത് ദിവസമായിരുന്നു ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചത്? 27-ാം തീയതിയാണ് ഇലക്ഷൻ നടക്കേണ്ടിയിരുന്നത്. ന്യൂസ് ബ്യൂറോ ശ്രീകണ്ഠപുരം. ഈ ഓണത്തിൽ
സമ്മാനത്തിന് മഹാബലിക്കൊപ്പം വരവേൽക്കാം ഓഫറുകളുടെ മഹാരാജാവിനെ. നിക്ഷാൻ ഇലക്ട്രോണിക്സ് മഹാ ഓണം മഹാ ഓഫർ സെയിൽ. നിക്ഷാൻ ഇലക്ട്രോണിക്സ്, ബാങ്ക് റോഡ്.